മനസ്സിനക്കര എന്ന് പറഞ്ഞ പടത്തിൽ അത് ആദ്യമായിട്ട് ഇളയരാജ സാറിന്റെ പാട്ട് പാടുന്ന ഇളയരാജയുടെ പാട്ട് ആദ്യമായിട്ട് പാടണം. അപ്പൊ അവിടെ ചെന്നപ്പോ രാജാ സാർ എന്തോ ഇത് പാടി കേൾക്കാൻ എന്തോ കാര്യത്തിന് ജോൽസിനടുത്ത് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ജോൽസിനക്ക് അങ്ങനെ പാടി ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ എന്തോ ജോൽസിനെ പറഞ്ഞപ്പോ ഇളയരാജ പറഞ്ഞു മതി പാടണമെന്നില്ല പാടിക്കും പാട്ട് പാടി. വോയിസിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ അങ്ങനെ പാടി ഒരു ടെസ്റ്റ് ഒന്നും ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് തന്നെ പാട്ട് പാടി എടുക്കാൻ പറഞ്ഞാൽ അവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ സ്പാർക്ക് കാര്യങ്ങളാണ്. ഒരു പാട്ട് അങ്ങനെ പാടിച്ചു നോക്കി ആ സമയത്ത് എം ജി ശ്രീമാറിനെ കൊണ്ട് രാജ സാർ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് പാടിച്ച അവസാനം ശ്രീകുട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ രാജ സാർ ഇല്ലാത്തപ്പോ ഒന്ന് പാടിക്കോളാം ഭയങ്കര ടെൻഷനാന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പാടാനായിട്ട്. അങ്ങനെ ഉണ്ടല്ലേ രാജ സാറിന്റെ മുമ്പിലൊക്കെ കുറച്ചുകൂടെ. പിന്നെ ചെലപ്പോ രാജ സാർ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞപോലെ നമ്മള് ഒരാളെ ശബ്ദം നമ്മൾ സംസാരിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. എത്ര ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് പാടിപ്പിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ സംസാരത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് ഏതൊക്കെ പഠിച്ചു. പക്ഷേ അസലായി പാടുന്നുണ്ട് ഒരു പ്രത്യേക ശബ്ദമായിരുന്നു അവർക്ക് അൻവറിൻ്റെ അങ്ങനെ ചെയ്തിട്ടില്ല. ശബ്ദം ശരിക്കും നല്ല ശബ്ദം മോശം ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇല്ല ഒരു ഒരു പാട്ടിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പാട്ടിനെ ആക്ട് ചെയ്യുന്ന ചില വല്ലാത്തൊരു വോയിസ് ഉണ്ടായിരിക്കും. അതാണ് ആ ശബ്ദം കൊണ്ട് പാടിയെങ്കിൽ മാത്രമേ ആ പാട്ട് നന്നാവുള്ളൂ. ആ ശബ്ദം നല്ല ശബ്ദത്തിൽ പാടിയാൽ ആ പാട്ട് നന്നാവില്ല. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ല പാട്ട് മാത്രമല്ല മോഹൻ എന്ത് കാര്യത്തിന് ഇപ്പൊ നല്ല ശബ്ദം ഒന്ന് നമ്മളിപ്പോ തിലയഞ്ചേട്ടന്റെ ശബ്ദം നല്ല ശബ്ദം ഒന്നല്ലായിരുന്നു നല്ല മുഴക്കവും നല്ല ബേസുകളും. തിലയഞ്ചേട്ടൻ താമസം എന്തേ വരുവാൻ പാടിയാ വളരെ മോശമായിരിക്കും. അതെ 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 അല്ലേ അത് എങ്ങനെ ഉപയോഗിക്കാം? അതുകൊണ്ടാണ് തിലയഞ്ചേട്ടൻ അത് പാടാത്തത്. കത്തി താഴെയിടറ എന്ന് പറയുമ്പോ നരമൂർത്തി യേശുദാസ് എന്നിട്ട് മോഹൻലാലിനോട് കത്തി താഴെയിടറ എന്ന് പറഞ്ഞാൽ നന്നാവില്ല. അപ്പൊ എങ്ങനെ ആ ശബ്ദം ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യേകത വോക്കൽ കോഡിൽ നിന്ന് അല്ലെ ഒരു ശബ്ദം വരുന്നു മാത്രമല്ല അതിന് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവരിക. അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ നമ്മൾ കാഴ്ച എന്ന് പറഞ്ഞ ഫിലിമിൽ ഇവനെ ആദ്യമായിട്ട് പാടി പാടിയത് എന്തുന്നു അത് നല്ലൊരു വോയിസ് ആയിരുന്നെങ്കിൽ അത്രയും ഫീല് കിട്ടൂല. കേട്ടിട്ടുണ്ടോ സിദ്ദിഖ്? അത് കേട്ടിട്ടുണ്ട്. ശരിയാ ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് ചഞ്ചൽ എന്ന് പറഞ്ഞ അല്ലേ സിംഗർ ഇല്ലേ അന്ന് ഞാൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു സിംഗറാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ ഒരു മനസ്സിലുള്ള ഒരു ഫീല് അങ്കിളുടെ മനസ്സിലുള്ള ഫീൽ ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല. കൊറേ പ്രാവശ്യം പാടിപ്പിച്ചു. പക്ഷെ സാധാരണ മനസ്സിലായിട്ടാണെങ്കിൽ അവിടെ ഗിവപ്പ് ചെയ്യും. കാരണം അത്രയും മതി പൊക്കോളാൻ പറയും. പക്ഷെ അങ്കിള് ഭയങ്കര ക്ഷമയോടെ പറഞ്ഞു. പിന്നെ അങ്കിൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സോങ് പാടാൻ പറഞ്ഞു, ഇംഗ്ലീഷ് മെലഡി പാടാൻ പറഞ്ഞു. അപ്പോ ഞാൻ മറ്റേ ടൈറ്റാനിക്കിലെ പാട്ട് ചുമ്മാ നാലു പേര് പാടി. എന്താ എങ്ങനെ പാടി? അതിന്റെ ട്യൂൺ മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് ഇത് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു നാലുപേരെ പാട്ട് പാടി. Every night in my dreams I see you, I feel you, that is how I know you. Go on, far across the distance and spaces between us, you have come to show you. Go on. Near, far, wherever you are, I believe that the heart does go on. Once more, you എന്നിട്ട് അങ്കിൾ പറഞ്ഞു ഓക്കെ ഇനി ഇതൊന്ന് സുഖമാണിന്നില്ല ഒന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് പാടിയപ്പോ കറക്റ്റ് ആ ഒരു ഫീലിലൊക്കെ വന്നാണ്. അപ്പൊ ഞാൻ ഐ വാസ് സോ അമേസ്ഡ്. കാരണം അങ്കിൾ ഒരു ശരിക്കും ഒരു സൈക്കോളജിയിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയല്ലേ, സിംഗറിന്റെ സൈക്കോളജിയിൽ വർക്ക് ചെയ്യാ, ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇതിനെ കൊണ്ട് പഠിച്ചിട്ടില്ല?
പിന്നീടാണ് എന്നെ വന്നത്. എനിക്ക് മാഷ മൂഡ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരുന്നു എന്നെ ഇന്നതാണ് സിറ്റുവേഷൻ. രണ്ട് ടീനേജ് ഇവര് ഒരു എൻ്റെ ഇത് ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ ഒരു ഹിൽ സ്റ്റേഷൻ ഊട്ടി അങ്ങനത്തെ ഒരു ഒരു തണുത്തൊരു. അപ്പം എനിക്ക് കേൾപ്പിച്ചിരുന്നില്ല പാട്ട്, കേൾപ്പിച്ചിരുന്നു ജോൽസിനെ പാടിയത് കേൾപ്പിച്ചിരുന്നില്ല. ആദ്യം പാട്ട് പഠിപ്പിച്ചു തന്നിട്ട് ഈ ഒരു മൂഡ് പറഞ്ഞു തന്നു. അപ്പോൾ വളരെ അടുത്ത് ഇങ്ങനെ സ്വകാര്യം പറയുന്ന രീതിയിൽ പതുക്കെ ഇങ്ങനെ ചെവിയിൽ പറയുന്ന രീതിയിൽ പാടാവുള്ളൂ. അപ്പോൾ ആ ഒരു മനസ്സ് വളരെ സ്മൂത്തായിട്ട് എന്നിട്ട് ഈ പാട്ടും കൂടെ കേൾപ്പിച്ചു തന്നു. അപ്പം പെട്ടെന്ന് കുറച്ചുകൂടെ ഈസിയായി എനിക്ക്. നമ്മളിപ്പോ കാമുകിയുടെ അടുത്തുനിന്ന് സുഖമാണി ആ ഫീൽ വന്നാൽ ആ പാട്ടിന്റെ ഒരു ആ ഫീൽ കിട്ടുള്ളൂ, നിലനിൽപ്പുണ്ടാവും.